Yo, what's up guys, welcome back to episode 2 of Haunted Ship. അപ്പൊ ഈ ഹോണ്ടഡ് ഷിപ്പിന്റെ കഥയിലെ എപ്പിസോഡ് വണ്ണിൽ നമ്മൾ കണ്ടു എങ്ങനെ ഒരു അബാൻഡൻഡ് ഷിപ്പ്, അതായത് ആരുമില്ലാത്ത ഷിപ്പ്, ഓസ്ട്രേലിയയിലെ ഈസ്റ്റ് പോർട്ട് ബീച്ചിൽ വന്ന് നിൽക്കുന്നു. പിന്നീട് അവിടുത്തെ ആൾക്കാർക്ക് അതിലൊരു കൊച്ചിങ്ങനെ കാണപ്പെടുന്നു. അതിനുശേഷം ആ ഷിപ്പിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഡൊണാൾഡ് പറഞ്ഞ ഒരുത്തനെ അവിടേക്ക് പറഞ്ഞായിരിക്കുന്നു, ഒരു മെറീൻ ഓഫീസർ ആയിരിക്കും ഈ ഡൊണാൾഡ്. അങ്ങേരെ അവിടെ പോയിട്ട് കുറെ റിസർച്ചൊക്കെ ചെയ്യും. പിന്നെ അവിടെയൊക്കെ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം അവിടെ ഒരു കൊച്ചിനെ കാണുന്നു. ആ കൊച്ചങ്ങേരനെ പേടിപ്പിക്കുന്നു, ആ കൊച്ചിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങേരെ ആ ഷിപ്പിൽ തീയിട്ടിട്ട് ചാടുന്നു. പക്ഷെ ആ ഷിപ്പിൽ തീ പിടിക്കുന്നില്ല. പക്ഷെ ഇതിന്റെയൊക്കെ ഇടയിൽ നമ്മുടെ ഡൊണാൾഡിന്റെ ഒരു ടേപ്പ് കിട്ടിയായിരുന്നു, അവിടെ വെച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത്. സോ ഇനി നമുക്ക് ബാക്കി കഥയിലോട്ട് കടക്കാം. ഡൊണാൾഡ് ആ ഷിപ്പിൽ കിട്ടിയ ടേപ്പ് ആയിട്ട് വീട്ടിൽ വരും. അതിനുശേഷം അവൻ അവന്റെ ലാപ്ടോപ്പിലിട്ട് പ്ലേ ചെയ്യുമ്പോൾ അതിൽ കണ്ട ദൃശ്യങ്ങൾ അവനെ ശരിക്കും ഞെട്ടിക്കും. അതിൽ അവൻ കാണുന്നത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ കുട്ടീന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നുണ്ടാവും. ആ കുട്ടീന്റെ അച്ഛനമ്മയും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ആ കുട്ടീനെ സഹായിക്കുന്നുണ്ടാവും. അത് മാത്രമല്ലാണ്ട് അവിടെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യണ്ടോ അവളുടെ ബർത്ത്ഡേ. പക്ഷെ ഉടനെ തന്നെ ക്യാമറയുടെ ഫ്രണ്ടിൽ ആ കഴിക്കുന്നവരൊക്കെ പെട്ടെന്ന് സ്പൂൺ ഉണ്ടാവില്ലേ, സ്പൂൺ അല്ല ആക്ച്വലി ഒരു ഫോർക്ക് പോലത്തെ സാധനം ഉണ്ടാവില്ല, ആ ഫോർക്ക് എടുത്തിട്ട് അവർ തന്നെ അവരുടെ വായിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് അവരെ കൊന്നുകളയും. അതായത് ഒറ്റയടിക്ക് അതിലുള്ള എല്ലാവരും സൂസൈഡ് ചെയ്യുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആ ചെറിയ കുട്ടിയും ആ കുട്ടീന്റെ അച്ഛൻ മാത്രം അവിടെ നിന്ന് സൂസൈഡ് ചെയ്യുന്നില്ല. നമ്മുടെ നായകന്റെ പേഴ്സ്പെക്റ്റീവിലാണ് ഇത് പറയുന്നത്. അപ്പൊ നായകൻ വിചാരിക്കുന്നത് ആ കുട്ടീന്റെ അച്ഛനായിരിക്കും മറ്റാളെന്നാണ്. അത് ഇതുവരെ വ്യക്തമല്ല. പക്ഷെ ആ കുട്ടീൻ്റെ കൂടെ കേക്ക് കട്ട് ചെയ്യണതുകൊണ്ട് മേ ബി അച്ഛനാവാനാണ് സാധ്യത. ഇത്തിരി കഴിയുമ്പോൾ പെട്ടെന്ന് അവിടെ നിൽക്കുന്ന ആൾ ആ കുട്ടീനെ കെട്ടിയിടും. കുട്ടീനെ കെട്ടിയിട്ടിട്ട് പിന്നെ എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ കേക്കുള്ള ടേബിളിന്റെ മേളിൽ ഇങ്ങനെ എന്തോ ഒരു സാധനം അറിയും. അപ്പൊ ആ കേക്കുള്ള ടേബിളിൽ അങ്ങനെ തീ പിടിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ തീ ഇങ്ങനെ കൂടാൻ തുടങ്ങും. ആ കൊച്ചാണ് ഇങ്ങനെ വേറെ കാണിക്കാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ഈ അണ്ണൻ ആ ടേബിളിൽ ഉണ്ടാവുന്ന കുപ്പിയൊക്കെ എടുത്ത് പൊട്ടിച്ചിട്ട് ആ തീയിലോട്ട് ഇങ്ങനെ ഇടാൻ തുടങ്ങും. ഇത്തിരി കഴിയുമ്പോൾ തീ ഇങ്ങനെ ആളി കത്താൻ തുടങ്ങും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്ക് തന്നെ ഭയങ്കര പേടിയാവാൻ തുടങ്ങും. ഇത്തിരി കഴിയുമ്പോൾ ഈ കെട്ടിയിട്ട കൊച്ചില്ല, ഈ കെട്ടിയിട്ട കൊച്ചു അങ്ങനെ താഴത്തോട്ടേക്ക് വീഴും. താഴത്തോട്ട് വീഴുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടിപ്പോവും, ഇങ്ങനെ ഭയങ്കര പേടിയാവാൻ തുടങ്ങും. ഇത്തിരി കഴിയുമ്പോൾ തീ ഇങ്ങനെ കത്തി 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 ഈ തീയിട്ട അണ്ണനുണ്ടല്ലോ, ഈ അണ്ണൻ ഇങ്ങനെ എന്തോ മേളിലോട്ട് പ്രേതത്തിനെ പോലെ നോക്കിയിട്ട് അങ്ങനെ അവിടെ വീണ് മരിക്കും. നമ്മുടെ മെറീൻ ഓഫീസർ ഡൊണാൾഡിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇത് എന്താണ്ട് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നതെന്നൊക്കെ അവൻ ആലോചിക്കണ്ടാവും. ഇത്തിരി കഴിയുമ്പോൾ ഈ തീയൊക്കെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് മൊത്തത്തിലാകെ അണഞ്ഞു പോകും. ഈ വീഡിയോ അവിടെ അവസാനിക്കുന്നില്ല. ഈ വീഡിയോന്റെ അവസാനം അവിടെ കിടന്നിരുന്ന കൊച്ചു പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റിട്ട് കൈറുക സ്വന്തമായി എഴുന്നിട്ട് നമ്മുടെ ഡൊണാൾഡ് ഷിപ്പിൽ കണ്ട ഒരു കൊച്ചില്ലേ ആ കൊച്ചിനെ പോലെ ആയി മാറിയിട്ടുണ്ടാവും. പിന്നെ പെട്ടെന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. നമ്മുടെ ഡൊണാൾഡ് ആണെങ്കിൽ അങ്ങനെ പേടിച്ച് ഞെട്ടിയിട്ട് നേരെ ടേപ്പൊക്കെ ഓഫ് ആയിട്ട് അങ്ങനെ വീട്ടിന്റെ പുറത്ത് പോകും. കാരണം അവനെ ഭയങ്കര പേടിയാവാൻ തുടങ്ങും. കാരണം ഇതൊന്നും അവൻ കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ പ്രേതമൊക്കെ നമ്മൾ പറയുന്നു ഇല്ല ഇല്ല, പക്ഷെ ഇങ്ങനെ ശരിക്കും വന്ന് നിൽക്കുമ്പോൾ ഈ അങ്ങേരുടെ ഒരു റെസ്പോൺസ് അങ്ങനെയായിരിക്കും, കംപ്ലീറ്റ്ലി ഞെട്ടിപ്പോവും നമ്മുടെ ഡൊണാൾഡ്. സോ ഡൊണാൾഡിനാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല, എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവമൊക്കെ ചെയ്ത് മറ്റേ പുള്ളി, പിന്നെ എങ്ങനെയാണ് ഈ കുട്ടി ഇങ്ങനെ ഒരു പ്രേതം പോലെയായി മാറിയത്, ഈ ബാക്കിയുള്ളവരെന്തിനാണ് സ്വന്തമായി അവൻ്റെ ജീവൻ തന്നെ എടുത്തത്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഡൊണാൾഡിനെ ഭയങ്കര ഉള്ളിലുണ്ടാവും. പിന്നീട് ഡൊണാൾഡ് അവിടുത്തെ പ്രീസ്റ്റും അവിടുത്തെ ചർച്ചിലൊക്കെ പോയിട്ട് അവരുടെ അടുത്തൊക്കെ ചോദിക്കും, ആ പള്ളിയിലെ അച്ഛൻ്റെ അടുത്തൊക്കെ ചോദിക്കും, അച്ഛൻ അതെന്താ സംഭവം, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഈ ഒരു റിച്വൽ, എന്തെങ്കിലും ഉണ്ടോ ഇതിന് അർത്ഥമുണ്ടോ, എന്തെങ്കിലും ക്രിസ്ത്യാനിറ്റിയിലോ അതിലെന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടോ ഇങ്ങനെ എന്തെങ്കിലും. അപ്പോൾ പള്ളിയിലെ അച്ഛനാണ് ഈ പേടിച്ച് നെട്ടിട്ട് പറയും ഇതൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ റിച്വലാണ്, അതായത് ഈ റിച്വൽ ചെയ്ത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ മരിച്ചാളിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഈ മരിച്ചാൾ എവിടെ വെച്ചാണ് മരിച്ചത് അവിടെ നിന്ന് ഈ റിച്വൽ ചെയ്യേണ്ടി വരും എന്ന് പറയും. ആ സമയത്ത് നമ്മുടെ ഡൊണാൾഡിനെ പ്രത്യേകിച്ചൊന്നും തിരിയത്തില്ല. പിന്നെ ഇവൻ കുറെ ഇങ്ങനെ റിസർച്ചൊക്കെ ചെയ്തിട്ട് ഈ ഷിപ്പിലുണ്ടായിരുന്ന ആൾക്കാരുടെ ലിസ്റ്റൊക്കെ എടുത്തിട്ട് അവരുടെ പേരൊക്കെ നോക്കാൻ തുടങ്ങും. അപ്പൊ ഇവനെ മനസ്സിലാവും അന്ന് ആ മരിച്ച കൊച്ചു പ്രേതമായില്ല, ആ കൊച്ചിന്റെ പേര് റോസലെറ്റ് എന്നായിരിക്കും. ഇവൻ റോസലെറ്റിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ റോസലെറ്റിന് ആക്ച്വലി ഒന്നും ഈ പ്രേതം വരാനുള്ള സാധ്യത ഒന്നും ഉണ്ടാവത്തില്ല. സോ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഒന്നും ഒരു ക്ലൂവും കിട്ടുന്നില്ല, കംപ്ലീറ്റ്ലി ഡിസപ്പോയിന്റഡ് ആയിരിക്കും. സോ ഇങ്ങനെ മെല്ലെ മെല്ലെ ബാക്കിയുള്ളവരുടെ ലിസ്റ്റ് നോക്കാൻ തുടങ്ങും. ബാക്കിയുള്ളവരുടെ ലിസ്റ്റ് നോക്കുമ്പോൾ ഇങ്ങനെ മറ്റേ റിച്വൽ ചെയ്ത ആളില്ല, അയാളുടെ പേര് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കും. ആ പേര് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെക്ക് മറ്റേ പുള്ളിൻ്റെ പേര് പീറ്റർ ആയിരിക്കും. പിന്നെ ഇങ്ങനെ പീറ്ററിനെ കുറിച്ച് ഇനിയും അന്വേഷിക്കും. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് പീറ്റർ ആക്ച്വലി മർച്ചന്റ് നേവിൻ്റെ ഒരു മെമ്പർ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ ഷിപ്പിൻ്റെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം കൊച്ചിനെയും കൊണ്ടുപോയി, അതായത് പുള്ളിക്കാരൻ്റെ ഒരു മോളുണ്ടായിരുന്നു. ആ മോളിനെ കൊണ്ടുപോയപ്പോൾ എന്തോ ഒരു കാരണവശാൽ ആ ഷിപ്പിൽ തീ പിടിച്ചിട്ട് ആ ഷിപ്പ് കംപ്ലീറ്റ്ലി അബാൻഡൻ ചെയ്യേണ്ടി വന്നു. അതായത് എല്ലാവരും അവിടെ നിന്ന് ബോട്ടിൽ ഇറങ്ങിയിട്ട് ഓടി. പക്ഷെ ഇങ്ങേരൻ്റെ കൊച്ചവിടെ മിസ്സായി പോയി, ആ കൊച്ച് അവിടെ തന്നെ മരിച്ചു. സോ ഇങ്ങേർക്ക് എപ്പോഴും കുറ്റബോധമായിരുന്നു, ഇങ്ങേര് കാരണമാണ് കൊച്ചു മരിച്ച്. സോ ആ കൊച്ചിൻ്റെ കുറ്റബോധം ഭയങ്കര ഉണ്ടാവും. സോ നമ്മുടെ ഡൊണാൾഡിനെ എല്ലാം കണക്ട് ആവാൻ തുടങ്ങും. മേ ബി മറ്റേ പുള്ളീൻ്റെ പീറ്ററിൻ്റെ കൊച്ച് മരിച്ച കാരണമാണ് ഇങ്ങേര് അവിടെ പോയിട്ട് ഈ റിച്വൽ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ കൊച്ചിനെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയത്. പക്ഷെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ്ലി ഫെയിൽഡ് ആയിട്ട്
ആ മറ്റേ കൊച്ച് പ്രേതമായി മാറിയിരിക്കുകയാണ്. സോ നമ്മുടെ ഡൊണാൾഡ് വീട്ടിൽ പോയിട്ട് ആ കാസറ്റ് വീണ്ടും പ്ലേ ചെയ്യാൻ നോക്കും, വീണ്ടും എന്തെങ്കിലും ചെറിയ ക്ലൂ കിട്ടാൻ വേണ്ടി. കാരണം ഇങ്ങേർക്ക് മനസ്സിലായി എന്താ പ്രശ്നം എന്ന്, പക്ഷെ ഇങ്ങേർക്ക് അത് സോൾവ് ചെയ്തല്ലേ പറ്റുള്ളൂ. സോ ഇങ്ങനെ കാസറ്റ് പ്ലേ ചെയ്യുമ്പോൾ കാസറ്റ് പ്ലേ ആവത്തില്ല. ഇത്രയും നോക്കുമ്പോൾ ആ ഷിപ്പിൽ കണ്ട പ്രേതം ടി വിന്റെ ഫ്രണ്ടിൽ വന്നു നോക്കും. സോ ഇങ്ങനെ പേടിച്ചിട്ടിങ്ങനെ ബാക്കിലോട്ടൊക്കെയോ. അപ്പൊ ഇങ്ങേർക്ക് മനസ്സിലാവും ഈ പ്രേതത്തിന് ഇവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഇങ്ങേർക്ക് വേറെ വഴിയില്ല, ഇല്ലെങ്കിൽ പ്രേതം ഇങ്ങേരുടെ ജീവിതകാലം ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഇങ്ങേര് രാത്രിക്ക് രാത്രി ഷിപ്പിലോട്ട് പോകും. ഇങ്ങേര് നേരെ ഷിപ്പിലോട്ട് പോകുമ്പോൾ പള്ളിയിൽ അച്ഛനെ വിളിക്കും. എന്നിട്ട് പറയും പള്ളിയിൽ അച്ഛൻ പെട്ടെന്ന് അവിടെ വരണം, നമ്മൾ എക്സോസിസം ചെയ്യണം, സീനാണ് ഇൻ ദ നെയിം ഓഫ് ലോർഡ് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ കുട്ടീനെ ഓടിച്ചേ പറ്റുള്ളൂ എന്ന് പറയും. സോ പള്ളിയിൽ അച്ഛൻ ഡൊണാൾഡ് ചോദിക്കും, നീ ഇതിനെ ടെൻഷൻ അടിക്കുന്നു, നീ നമ്മൾ വേറെ എക്സോസിസം ചെയ്യാൻ വേണ്ടി ജീവൻ വേണ്ടേ ആ കുട്ടിക്ക്, ആ കുട്ടി പ്രേതമല്ലേ പറയും. അപ്പോൾ ഡൊണാൾഡ് പറയും, ഇല്ല, ആ കുട്ടിക്ക് ആക്ച്വലി ജീവൻ ഉണ്ട് ഗൈസ്. അതായത് മറ്റേ കുട്ടീനെ പ്രേതം പ്രൊസസ് ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ, പക്ഷെ ആ ജീവനുള്ള കുട്ടി ആക്ച്വലി ജീവനോടെയുണ്ട്, ആ കുട്ടീൻ്റെ ഉള്ളിൽ പ്രേതമാണെന്നേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ കുട്ടീനെ രക്ഷിക്കണം എന്നത് ഡൊണാൾഡിൻ്റെ ഒരു ആവശ്യമാണ്. ഒരു ഹ്യൂമാനിറ്റീൻ്റെ എതിരെ വന്നിട്ട് ഡൊണാൾഡ് പള്ളിയിൽ അച്ഛനെയും വിളിച്ചിട്ട് നേരെ ആ ഷിപ്പിലോട്ട് പോകും. എന്നിട്ട് ഇവർ കുറേ എക്സോർസിസം ഒക്കെ ഇങ്ങനെ നടത്താൻ നോക്കും. ഈ പ്രേതം ഇവരിനെ ആക്രമിക്കും. അവിടെ വെച്ച് വലിയ ഫൈറ്റ് സീക്വൻസും പിന്നെ കുറേയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഈ പള്ളിയിൽ അച്ഛനൊക്കെ ഭയങ്കര എൻജോയ്ഡാവും. പള്ളിയിൽ അച്ഛനെ ഇത് ചെയ്യാൻ പറ്റത്തില്ല, കാരണം പ്രേതം ഭയങ്കര പവർഫുൾ ആയിരിക്കും. പിന്നീട് ഇങ്ങനെ ആ റോസ്ലെറ്റ് പറഞ്ഞ കൊച്ചിനെ എങ്ങനെയൊക്കെ അവിടെ നിന്ന് രക്ഷിക്കും. രക്ഷിച്ചിട്ട് പള്ളിയിൽ അച്ഛനും റോസ്ലെറ്റും ഈ ഡൊണാൾഡും അവിടെ നിന്ന് ഷിപ്പിൽ നിന്ന് പോകും. പിന്നീട് ഫ്യൂച്ചറിൽ ഇങ്ങനെ ആ കൊച്ചിനെ വളർത്തും. ഇങ്ങനെ ആ കൊച്ചിൻ്റെ ഒരു അച്ഛനെ പോലെ ആ കൊച്ചിനെ ദത്തെടുക്കും, അഡോപ്റ്റ് ചെയ്യും ലീഗലി. പിന്നീട് മറ്റേ ഹോണ്ടഡ് ഷിപ്പിനെ എന്നേക്കുമായി സീൽ ചെയ്ത് വെക്കും. അതായത് ആർക്കും അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റത്തില്ല, റെസ്ട്രിക്റ്റഡ് ഏരിയ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം അതിൽ പ്രേതമൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മുടെ ഡൊണാൾഡും പള്ളിയിൽ അച്ഛനും അവിടെ നിന്ന് പ്രേതത്തിന് ഓടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടിച്ചു ആ കുട്ടിയിൽ നിന്ന് പ്രേതത്തിനെ പുറത്താക്കിയതുള്ളതാണ്. പക്ഷെ ആ പ്രേതത്തിന് ആ ഷിപ്പ് നിന്ന് ഓടിച്ചോ? നോ ഐഡിയ. എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെന്താണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താണ്. ദാറ്റ്സ് ഇറ്റ്. ടാറ്റ ചീരിയോ. ബൈ ബൈ.